എന്റെ വിദ്യാർത്ഥിയായിരുന്ന രാഹുൽ തന്നെ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളായി വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനും വളരെയധികം സന്തോഷവാനാണ് സാർ. ഒരുപക്ഷെ ഇതെല്ലാം ഒരു നിമിത്തമായി. എന്തായാലും സകല ആശംസകളും നേരുന്നു. കുട്ടികളെ, ഭൂമിയുടെ ചെറിയ രൂപമാണ് ഗ്ലോബ്. അതിൽ രണ്ട് രേഖകളുണ്ട്, ഒന്ന് അക്ഷാംശ രേഖ, രണ്ട് രേഖാംശ രേഖ. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. മധു ഉണ്ണിക്കൂ. അയ്യോ, എന്റെ പൊതി കാണുന്നില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും എന്റെ പൊതി കണ്ടായിരുന്നോ? ഞാൻ ഇവിടെയൊക്കെ നോക്കി, ഇവിടെ ഒന്നും ഇല്ലടാ. ഇവനെന്തോ ഇങ്ങനെ ഇരിക്കുന്നേ. ഡാ പൊതിക്കള്ള, അപ്പോൾ നീയാണല്ലേ എന്റെ പൊതി മോഷ്ടിച്ചത്. ദാണ്ട്ര എന്റെ പൊതി. എന്താ മോനെ? അത് ഞാൻ സ്വപ്നം കണ്ടേ അമ്മേ. ശരി മോനെ. അവരെന്നെ പൊതിക്കള്ളൻ എന്ന് വിളിച്ചു. എനിക്കിനി ജീവിക്കണ്ട. ഈ കളിയാക്കൾ സഹിക്കുന്നതിന് ഭേദം മരിക്കുന്നത് തന്നെ. മോനെ, നീ എവിടെ പോവാ? അത് ഞാനൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോവാമേ. സന്ധ്യ ആകുമ്പോ തിരിച്ചെത്തണേ മോനെ. ആ രാഹുൽ, നീ എങ്ങോട്ടേക്കാണ് പതിവില്ലാതെ ഈ നേരത്ത് പോകുന്നത്? നീ ആകെ അസ്വസ്ഥനാണല്ലോ. എന്താണെന്ന് കാര്യം പറയൂ. ഒന്നുമില്ല സാർ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീയും കൂട്ടുകാരുമായുള്ള ഇന്നത്തെ പ്രശ്നം ഞാൻ അറിഞ്ഞു. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും മോനെ. ഞാൻ നിന്റെ സ്ഥിതിയിലായിരുന്നെങ്കിലും ഇത് തന്നെ ഞാൻ ചെയ്തേനെ. ദാരിദ്ര്യമാരുടെ കുറ്റമല്ല, നീ വിഷമിക്കരുത്. അവർ നിന്നെ ഇനി കളിയാക്കത്തില്ല, അത് ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു. നീ സമാധാനത്തോടെ പോവുക. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ വളരെ വലിയ തെറ്റാണ് രാഹുലിനോട് ചെയ്തത്. അവന്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ആ ആഘാതത്തിൽ അവന്റെ അമ്മ തളർവാദത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണ്. പല ദിവസവും പട്ടിണിയാണ്. ഒഴിഞ്ഞ വയറുമായാണ് അവൻ സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ അവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയാണോ സാർ? ഒരാളുടെ പൊതിച്ചോർ മോഷ്ടിക്കുന്നത് തെറ്റല്ലേ സാർ? ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തരുടെ സാഹചര്യമാണ് ഓരോരുത്തരെ ഓരോന്ന് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ രാഹുലിന്റെ അവസ്ഥയും അത് തന്നെയാണ്. അത്യാഗ്രഹം കൊണ്ടല്ല, ഒരു നേരത്തെ വിശപ്പടക്കുവാനാണ് അവൻ മോഷ്ടിച്ചത്. സാഹചര്യം മനസ്സിലാക്കാൻ നമ്മൾ ഒരുത്തിനെ വഴിചാരരുത്. ഇവിടെ നമുക്ക് അവനോട് ചെയ്യുവാൻ സാധിക്കുന്നത്
ക്ഷമിക്കുക എന്ന് മാത്രമാണ്. നമ്മൾ അവനോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. നമുക്ക് അവനൊരു വീട് വെച്ചു കൊടുക്കാം. അവന്റെ വീട് വളരെ ചെറുതാണ്, ഒരു സൗകര്യങ്ങളുമില്ല. മാത്രമല്ല എല്ലാ ദിവസവും മാറി മാറി ഒരു പൊതി അവന് കൊടുക്കാം. അതിനു മുമ്പ് അവനോട് പോയി നമുക്ക് മാപ്പ് പറയാം. ഡാ, ഞങ്ങളോട് ക്ഷമിക്കടാ. സാർ, സാർ, സാറിനെ അന്വേഷിച്ചിട്ട് രണ്ടു പേർ പുറത്തു വന്ന് ഇപ്പോണ്ട്. വരാൻ പറയൂ. നിങ്ങളെയൊക്കെ മറക്കാൻ പറ്റുള്ളൂ എനിക്ക്.